നമസ്കാരം. ഇത് പുതിയ ചാനലാണ്, കേരള അസ്ട്രോളജർ ശ്രീവാസ്തവ്. പുതിയ വീഡിയോസും മറ്റും ഇതിലാകും പോസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ദയവായി ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക്, കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. കേരള ജ്യോതിഷത്തിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇഷ്ടദേവത എന്നുള്ളത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയും, നമ്മുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഹൈന്ദവ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നാല് രീതിയിലുള്ളതായിരിക്കുന്ന യോഗ മാർഗങ്ങളാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് വിധിച്ചിട്ടുള്ളത്. ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, രാജയോഗം. ഇതിലെ ഭക്തിയോഗം ഒഴിച്ചിട്ട് ബാക്കിയുള്ള മൂന്ന് യോഗങ്ങളും സാധാരണക്കാരായിരിക്കുന്ന മനുഷ്യന്മാർക്ക് അനുഷ്ഠിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സംഭവമാണ്. എന്നാൽ ഭക്തിയോഗം എന്നുള്ളത് സുഗമവും അതുകൊണ്ട് തന്നെ അത് ഏറ്റവും പരമപ്രാധാന്യവുമായി കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഗ്രഹദോഷ പരിഹാര കർമ്മങ്ങളുടെ എല്ലാം തന്നെ അടിസ്ഥാനമായി വർത്തിക്കുന്നത് ഈശ്വര ആരാധനയാണ്. ഹൈന്ദവ സങ്കല്പം അനുസരിച്ചിട്ട് യഥാർത്ഥമായ ഈശ്വരൻ ഒന്നു മാത്രമേ ഉള്ളൂ. അത് നിർഗുണനും നിരാകാരനുമായ പരബ്രഹ്മമാണ്. അനന്തവും അവ്യക്തവുമായ ഈ ബ്രഹ്മത്തിനെ ഉപാസിക്കുവാനോ സാക്ഷാത്കരിക്കുവാനോ സാധാരണക്കാരനായ ഒരു ഭക്തനെ സാധിക്കില്ല. അരൂപമായ അഥവാ കാണുവാൻ കഴിയാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്നിനെ പറ്റി ഭാവന ചെയ്യുവാൻ, ആലോചിക്കുവാൻ സാധാരണക്കാരായിരിക്കുന്ന വ്യക്തികൾക്ക് സാധിക്കില്ല. അവരുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ചിന്മയവും നിരാകാരവുമായ ബ്രഹ്മത്തിന് പല പല രൂപ ഭേദങ്ങൾ കൽപ്പിക്കപ്പെട്ടത്. ദേവിയായിട്ടും കൃഷ്ണനായിട്ടും ശിവനായിട്ടും അങ്ങനെ ഭാരതത്തിൽ അനേകം ദേവതാ സങ്കല്പങ്ങൾ ഉണ്ടായി. ഓരോ വ്യക്തിയുടെയും മനോബുദ്ധി വ്യാപാരങ്ങൾ ഓരോ തരത്തിലായിരിക്കും. ചിലർ ക്രൂര സ്വഭാവമായിരിക്കും, ചിലർ ദേഷ്യത്തിലായിരിക്കും, ചിലർ സൗമ്യശീലരായിരിക്കും. അങ്ങനെ ഓരോരുത്തരും ഓരോ തരം വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും. സ്വന്തം പ്രകൃതിയുമായി യോജിച്ചു പോകുന്ന ഒരു ദേവതയെ ഭജിക്കുന്നത് എല്ലായ്പ്പോഴും ഉത്തമമായിരിക്കും. ഇതാണ് ഒരു വ്യക്തിയുടെ ഇഷ്ടദേവത എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇഷ്ടദേവത ഭജനത്തിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ച് ആചാര്യന്മാരെല്ലാം തന്നെ വളരെയധികം പ്രാധാന്യത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട്. തന്ത്രശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇഷ്ടദേവതയുടെ ഉപാസന തന്നെയാണ്. ഒരു വ്യക്തിയുടെ ജാതകം സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇഷ്ടദേവത ഏതാണ് എന്ന് നിർണയിക്കുവാൻ കഴിയും. ആ വ്യക്തിയുടെ അഞ്ചാം ഭാവം, ഒൻപതാം ഭാവം എന്നീ ഭാവങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതാണ്. അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾക്കും നോക്കുന്ന ഗ്രഹങ്ങൾക്കും അതിൻ്റെ അധിപനും നല്ല രീതിയിലുള്ളതായിരിക്കുന്ന പ്രാധാന്യമുണ്ട്. ആ ഗ്രഹങ്ങളിൽ ബലമേറിയത് എന്തിനാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന ദേവതയെ ഇഷ്ടദേവതയായി സങ്കല്പിക്കാവുന്നതാണ്. അഥവാ ആ ദേവതയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ വേഗം ഫലം കിട്ടും എന്ന് പറയാം. ദിവസവും ആ ദേവതയെ, ജാതകപ്രകാരമുള്ളതായിരിക്കുന്ന ആ ദേവതയെ ഭജിക്കുന്നത് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഗ്രഹദോഷങ്ങൾക്കും പരിഹാരമാണ്. ഇഷ്ടദേവതയെ എല്ലാ സമയത്തിലും ആലോചിക്കുന്നത് തന്നെ ആ ദേവചൈതന്യം മനസ്സിൽ ഉണരുന്നതിന് കാരണമാകും. തൻ്റെ ഇഷ്ടദേവത എല്ലായ്പ്പോഴും തന്നെ കാത്ത് രക്ഷിക്കും എന്നുള്ളതായിരിക്കുന്ന ഒരു ദൃഢവിശ്വാസം തന്നെ ആ വ്യക്തിയുടെ ഇച്ഛാശക്തി വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. എത്രയധികം വിഷമകരമായിട്ടുള്ള സന്ദിഗ്ധ ഘട്ടങ്ങളെ നേരിടുന്നതിന് വേണ്ടിയുള്ളതായിരിക്കുന്ന മാനസികമായിട്ടുള്ള കരുത്ത് ഒരു വ്യക്തിക്ക് നേടിക്കൊടുക്കുന്നതിന് ഇഷ്ടദേവത ഭജനം വളരെയധികം സഹായിക്കുന്നു എന്ന് തന്നെ പറയാം. ഏതൊരാപത്തിൽ നിന്നും ഒരു അമ്മ തൻ്റെ കുട്ടിയെ രക്ഷിക്കുന്നത് പോലെ ഇഷ്ടദേവത നമ്മളെ കാത്തു രക്ഷിക്കും എന്നുള്ളതായിരിക്കുന്ന ചിന്ത തന്നെയാണ് ഭക്തനെ ആദ്യമായി മനസ്സിൽ വരേണ്ടത്. അപ്പോൾ ഇഷ്ടദേവത ഏതാണ് എന്നറിയുവാൻ ജാതകം സഹായിക്കും എന്നാണ് പറയുക. അപ്രകാരം ഇഷ്ടദേവതയെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദേവതയുടെ സ്തോത്രങ്ങളും മന്ത്രങ്ങളും എല്ലാം തന്നെ അതാത് ദിവസങ്ങളിൽ, ആ ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ പ്രത്യേകമായും, മറ്റുള്ള ദിവസങ്ങളിൽ നിത്യവും എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണ്. നന്ദി, നമസ്കാരം.